بسم الله الرحمن الرحيم. أتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون. سنعم نرنيا ستي بشواسي غلي ستي بشواسي نغلي الله إني ഖുർആനും അവൻ്റെ സുന്നത്തും മുറുകി പിടിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നമ്മളെല്ലാം നമസ്കരിക്കുന്നവരാണ്. നിസ്കരിച്ച് ക്ഷീണിച്ചവർ കൂട്ടത്തിലുണ്ട്, നിസ്കരിക്കാൻ മടിക്കുന്നവർ കൂട്ടത്തിലുണ്ട്. പലതരക്കാരാണ്. അല്പം നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഓതി വെച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ സൂറത്തായ സൂറത്തുൽ അങ്കബൂത്തിലെ 45-ാമത്തെ ആയത്താണ് ഞാൻ ഓതിക്കേൽപ്പിച്ചത്. അല്ലാഹുവിൻ്റെ നബിയോട്, നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് അല്ലാഹു പറയുകയാണ്, ഉദ്ലു, നീ പാരായണം ചെയ്തു കൊടുക്കുക. മാ ഊഹിയ ഇലൈക, എന്താണോ നിനക്ക് വഹിയാൻ നൽകിയത് അത് നീ പാരായണം ചെയ്തു കൊടുക്കണം. അതിന് പുറമെ പിന്നെ കൊടുക്കുന്ന നിർദ്ദേശം, അഖിമി സ്വലാ, നിസ്കരിക്കണം. പ്രവാചകനെ, താങ്കൾ നിസ്കരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇന്ന സ്വലാത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ, നമസ്കാരം എന്നുള്ളത് എല്ലാ നീചവും നികൃഷ്ടവുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മളെ തടയും. ഇത് നമ്മൾ വളരെ ചിന്തിക്കുകയും മനസ്സിലാക്കേണ്ട കൊണ്ട് ഒരു ആയത്താണിത്. ഇതിങ്ങനെ കേട്ട് പോയാൽ പോരാ. അള്ളാഹു അവിടെ പറഞ്ഞ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം അതൊരു നമസ്കാരമാണെങ്കിൽ അത് കാരണം നമ്മളെല്ലാ തെറ്റിൽ നിന്നും മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കും എന്നാണ് അള്ളാഹു അവിടെ ഗ്യാരണ്ടി പറഞ്ഞതാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇപ്പം നമസ്കരിക്കുന്ന കൂട്ടത്തിൽ ഏകദേശം വെള്ളിയാഴ്ച ജുമാക്ക് മാത്രം വരുന്നവരുണ്ടാകും. സമയം കിട്ടിയാൽ എവിടെയെങ്കിലും കയറി നിസ്കരിക്കുന്നവരുണ്ടാകും. മുടങ്ങാതെ എവിടെ യാത്ര പോയാലും കൃത്യമായി ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറി കൃത്യമായ ആ നമസ്കാരം നിർവഹിക്കുന്നവരുണ്ടാകും. ഇനി നമസ്കാരം നിർവഹിക്കുന്നവരെ കൈകെട്ടിയാൽ പല ലോകത്തേക്ക് സഞ്ചരിക്കുന്നവരുണ്ടാകും. തീരെ പള്ളിയിൽ പോകാത്തവരുണ്ടാവും. ഇങ്ങനെ പല തരക്കാരാണ് നമസ്കാരക്കാർ. അപ്പോൾ അള്ളാഹു എന്താണ് നമ്മൾ പറയുന്നത്? ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ, അതായത് നീചവും വൃത്തികെട്ട നികൃഷ്ടവുമായ സർവ തെറ്റിൽ നിന്നും അള്ളാഹു അതിനെ തടയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിപ്പോൾ ഓരോരുത്തരും ഇവിടെ നിസ്കരിക്കുന്നുണ്ട്. കൃത്യമായ ഒരാളിപ്പോൾ ഉദാഹരണം പറയാം. സാധാരണ ഒരു അലസമായ നിസ്കാരത്തിലും ശ്രദ്ധിക്കാത്ത ഒരാളെന്ന് വെക്കുക. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്തായി നിസ്കാരത്തിലൊക്കെ നല്ല ശ്രദ്ധയുണ്ട്, സൂക്ഷ്മതയോടുകൂടി തന്നെ പോകണം. എന്ത് വന്നാലും 5 നേരത്തെ നമസ്കാരം കഴിയുന്നത്ര പള്ളിയിൽ നിന്ന് നിർവഹിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ നിസ്കാരം നിർവഹിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പല തെറ്റുകളിലേക്കും മുഴുകിയ ആളാണ്. പല തെറ്റുകളും ചെയ്തുകൊണ്ടിരുന്നു, രഹസ്യമായും ആളറിയാതെയൊക്കെ പലതും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം നിസ്കരിക്കാൻ വരുന്നുണ്ട്, മാസങ്ങളായി കണ്ടാൽ കറക്റ്റായി നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഈ നിസ്കരിച്ച അന്ന് മുതൽ ആ തെറ്റിൽ നിന്നും അയാൾ മാറി നിൽക്കുന്നില്ല എങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാം. അതൊരു മാനദണ്ഡമാണ്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഫസ്സിറുകൾ നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്. അതല്ല, ഞാൻ ഏത് തീയതി മുതൽ നിസ്കാരത്തിൽ വളരെ കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്നുണ്ടോ ആ ദിവസം മുതൽ ഇങ്ങോട്ട് ഞാൻ അതിന് മുമ്പ് ചെയ്തു വരുന്ന തെറ്റുകൾ, പല തെറ്റുകളും ഓരോരുത്തർക്കും വ്യക്തികൾക്കറിയാം, രഹസ്യമായി ചെയ്യുന്നത്, ജനങ്ങളെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്, അറിയാതെ ചെയ്യുന്നത്, സ്വന്തം ഭാര്യ അറിയാതെ ചെയ്യുന്നത്, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പം ഞാൻ ഏത് തീയതി മുതൽ നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അന്ന് മുതൽ ഞാൻ ഇങ്ങോട്ട് എൻ്റെ ഓരോ തെറ്റിൽ നിന്നും മാറി മാറി ഞാൻ വരുന്നുണ്ട് എന്നാണ് അവൻ്റെ ഹൃദയം അവർക്ക് ഉത്തരം കൊടുക്കുന്നുവെങ്കിൽ അവൻ ഉറപ്പിക്കാം അവൻ്റെ നമസ്കാരം അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യതയായി വരുന്നുണ്ട് എന്നാണ്. 100-ന് 100 സ്വീകരിച്ചു എന്നല്ലേ പറഞ്ഞതിനർത്ഥം? അള്ളാഹു പരിഗണിക്കുന്നുണ്ട് അവൻ്റെ നമസ്കാരം എന്ന് അവനക്ക് സ്വന്തം അനുമാനിക്കാം, പുറത്താരോട് ചോദിക്കണ്ട. പറഞ്ഞ മനസ്സിലായ? ഞാൻ പറഞ്ഞ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന, അതായത് അള്ളാഹു ഞാൻ നമസ്കരിക്കാൻ തുടങ്ങിയാൽ എൻ്റെ എല്ലാ തെറ്റിൽ നിന്നും മാഷത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കും എന്ന് അള്ളാഹു പറയുന്നു. അത് ഞാൻ മാറി നിൽക്കുന്നില്ല എങ്കിൽ എൻ്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്നർത്ഥം. അതല്ല, തെറ്റിൽ നിന്ന് ഓരോന്ന്, എല്ലാ തെറ്റുകൊണ്ടും ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ കൊണ്ടോ ആർക്കും മാറി നിൽക്കാൻ പറ്റൂല, സാധിക്കൂല. എന്നാലും ഘട്ടം ഘട്ടങ്ങളായി ഓരോ തെറ്റിൽ നിന്നും ഞാൻ മാറി, ഞാൻ പലിശ പുജിക്കുന്നവനായിരുന്നു, നമസ്കാരം കൃത്യമായി ഞാൻ നിലനിർത്താൻ തുടങ്ങിയാലും ബാങ്കിലെ പലിശ ഞാൻ വാങ്ങാറില്ല.
മറ്റുള്ളവരെ തോന്നിയ വാസം പറയുന്ന ഒരാളായിരുന്നു. ഞാൻ നിസ്കരിക്കൽ കൃത്യമായി നിർവഹിക്കാൻ തുടങ്ങിയത് മുതൽ ഞാനത് ചെയ്യാറില്ല. ഇങ്ങനെ ഇങ്ങനെ എല്ലാ തെറ്റുകളും എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ മാറി മാറി വരുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ അവന് കുറപ്പിക്കാം എൻ്റെ നിസ്കാരം അന്ന് സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. പിന്നെ നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കൈകെട്ടി നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ഇപ്പോൾ ചിലപ്പോൾ പല ആൾക്കാരും ശ്രദ്ധ പലയിടത്തും പോകും, ഉറപ്പാണ്. അല്ല, നൂറ് ശതമാനം നിസ്കാരത്തിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നത് വളരെ പ്രയാസകരമാണ്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, അലി നമസ്കാരം വളരെ കണിശമായ നിലയിൽ നീ പൂർത്തിയാക്കുമെങ്കിൽ, പൂർണ്ണമായി ശ്രദ്ധിച്ചുകൊണ്ട് പൂർത്തീകരിക്കുമെങ്കിൽ എൻ്റെ തോളിലുള്ള ഈ തട്ട നിനക്കാണ്. അപ്പോൾ അലി റളിയല്ലാഹുവിന് വളരെ ഭംഗിയായി തന്നെ നിസ്കരിച്ചു, നല്ല ശ്രദ്ധയോടുകൂടെ ഹോഫോടുകൂടി തന്നെ. പക്ഷെ സലാം വീട്ടി വീട്ടിയില്ല എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ തട്ടത്തിൻ്റെ കാര്യം ഓർമ്മിച്ചു പോയി. സലാം വീട്ടി ഉടനെ ചോദിച്ചു, എങ്ങനെയാണ് നിസ്കാരം, വളരെ കറക്റ്റാണോ, നൂറിന് നൂറാണോ? അപ്പോൾ പറഞ്ഞ് 99 നൂറില്ല. എന്തേ, സലാം വീട്ടി വീട്ടിയില്ല എന്ന സമയത്ത് ഞാൻ തട്ടത്തിനെ കുറിച്ച് ഓർമ്മിച്ചു പോയി, അത് നിസ്കാരത്തിലായിരുന്നു. അപ്പം നമ്മൾ അത് പറഞ്ഞ അതുപോലെ നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല ഉറപ്പാണ്. എന്നിരുന്നാലും നമ്മൾ നിസ്കാരം സ്വീകരിക്കുന്ന ഏത് രീതിയിലാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല 100 നൂറ്, 99 ഇങ്ങനെ വരും. ചില ആൾക്ക് 0 ആയിരിക്കും, കൈ കെട്ടിയത് മാത്രം ഓർമ്മയുണ്ടാവും, സലാം വിട്ടുന്നത് ഓർമ്മയുണ്ടാവും, അതിൻ്റെ നടുക്ക് നടന്നുവന്ന അച്ഛൻ കൈക്ക് ഓർമ്മയുണ്ടാവില്ല, അവൻ്റെ കാര്യം 0 ആണ്. ഇതിനൊക്കെ നമ്മൾ പരിഹാരം എന്താന്ന് വെച്ചാൽ, നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥങ്ങൾ നമ്മൾ ഗ്രഹിക്കുക. നമ്മൾ ഓതി നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ഇമാമത്തിൻ്റെ നിസ്കാരമാണ്, ഖുർആൻ്റെ ആയത്തിൻ്റെ അർത്ഥം പഠിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ പിശാചിൻ്റെ ചെറിൽ പെടാതെ അത് തങ്ങി നിൽക്കാൻ പറ്റും, ഒരു പരിധി വരെ. എങ്കിലും നമ്മൾ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഇബ്ലീസ് വിടൂല. നമ്മളെങ്ങനെയെങ്കിലും തള്ളി നരകത്തിലിടുന്നവരെ വിശ്രമിക്കൂല ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് ഓരോരുത്തരും നിസ്കാരത്തിന് നല്ലപോലെ ശ്രദ്ധയുണ്ടാകും. അതുപോലെ തന്നെ നിസ്കാരത്തിനെ കുറിച്ച് നിങ്ങൾ അറിയണോ, ഏതെല്ലാം പ്രവാചകന്മാർ, ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാരിൽ നൂഹ് നബി ഒഴിച്ച് ബാക്കിയുള്ള പ്രവാചകന്മാരോടൊക്കെ നിസ്കരിക്കാൻ കൽപ്പിക്കുന്ന കാര്യങ്ങളും അവർ നിസ്കരിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഖുർആൻ അങ്ങ് നീങ്ങത്തോളം കാണാം. ഇസ്മായിൽ അലി സ്വലാത്തു വസ്സലാം, നമുക്കറിയാം നമ്മളിപ്പോൾ ഈ ഹജ്ജ് മാസത്തിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിച്ച ചില പേരുകളിലൊന്നാണ് ഇസ്മായിൽ അലി സ്വലാത്തു വസ്സലാം, ഹജ്ജുമായി ബന്ധപ്പെട്ടതും പല കാര്യങ്ങളും. ആ ഇസ്മായിൽ അലി സ്വലാത്തു വസ്സലാം സൂറത്തു മറിയത്തിലെ 54 വചനത്തിൽ ഇസ്മായിൽ അലി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹ് പറയുന്നത് അറിയോ? വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. മറിയത്തിലെ 54 ആയത്തിൽ അള്ളാഹു ഇസ്മായിൽ നബിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. എന്താ കൊടുക്കുന്ന അറിയോ? വദ്കുർ ഫിൽ കിതാബ് ഇസ്മായിൽ, വേദഗ്രന്ഥത്തിൽ ആ ഇസ്മായിലിനെ പരാമർശിക്കുക. എന്താ അതിൻ്റെ ഗുണം? ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ, അദ്ദേഹം സത്യസന്ധനായ, സത്യസന്ധത പാലിക്കുന്ന ഒരു നബിയാകുന്നു, അദ്ദേഹം നബിയും റസൂലുമാകുന്നു. എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? വഖാന യഅമുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് നമസ്കരിക്കണമെന്നും സകാത്ത് കൊടുക്കണമെന്നും കൽപ്പിക്കുന്നു എന്നാണ്. ഇസ്മായിൽ അലി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. സത്യസന്ധനാണ്, വാഗ്ദത്തം പാലിക്കുന്നവനാണ്, സ്വന്തം കുടുംബത്തിലുള്ളവരോട് നിസ്കരിക്കണമെന്നും അതുപോലെ സകാത്ത് കൊടുത്ത് വിട്ടണമെന്നും കൽപ്പിക്കുന്ന ആളാണ്. ഇസ്മായിൽ അലി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ് ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം സൂറത്ത് ഇബ്രാഹിമിലെ 14 സൂറത്തായ 40 ആയത്തിൽ ഒരു കാര്യം പറയുന്നു. ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമി ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. പടച്ച തമ്പുരാനെ അള്ളാഹുവേ, എന്നെയും എൻ്റെ സന്താനങ്ങളെയും നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും തിരിഞ്ഞ് നിസ്കരിക്കുന്ന കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന കഅബത്തിൻ്റെ നിർമ്മാതാവാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഞാനും എൻ്റെ മക്കളും നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്നാണ്.
അതുപോലെ തന്നെ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്ത് ഹൂദിൽ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കാണാം. ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പ്രചരണം നടത്തി. ആ നാട്ടിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ തമ്മാടിത്തരം എന്താണെന്നറിയോ? അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു ജനതയുടെ മുമ്പിലാണ് ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നുപെടുന്നത്. അവർക്കാണെങ്കിൽ അവരെ നാട്ടിൽ അത് നിത്യ സംഭവമാണ്, ആരും ആരെയും കുറ്റപ്പെടുത്തൂല, എന്തും ചെയ്യാം, എന്താ കുറഞ്ഞു പോയത്, നീ എന്താ അങ്ങനെ ആക്കിയെന്നും ആരും ചോദിക്കൂല. അത് സർവ്വസാധാരണമായ ഒരു സംഭവമാണ് നാട്ടിൽ. അളന്ന് വാങ്ങുമ്പം കൃത്യമായി വാങ്ങ, കൊടുക്കുമ്പോൾ തൂക്കത്തിൽ കൃത്രിമം കാണിക്കുക. അങ്ങനെ ഷുഐബ് നബിയെ മദീനയിലേക്ക് അയച്ച സമയത്ത് എന്താണ് ആ സമൂഹത്തിന്റെ പ്രത്യേകത? ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മലകും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാതെ ആരാധനക്കാരൻ ആരുമില്ല എന്ന് പറഞ്ഞ് ഈ ഷുഐബ് നബി തൊട്ടടുത്ത് പറയുന്നതാണ്, യാ ഖൗമി ഔഫിൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്ത്, നിങ്ങൾ അളത്തുന്ന തൂക്കത്തെയും അതുപോലെ അളവുകളെയും നിങ്ങൾ കൃത്യത പാലിക്കണം. വലാ തബ്ഖസു الناس അഷ്യാഅഹും, അവരുടെ സാധനത്തിൽ നിങ്ങൾ കുറവ് വരുത്താൻ പാടില്ല. വലാ തുഫ്സിദുൽ ഫർദ്, നിങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സമൂഹത്തിന് താങ്ങാൻ പറ്റുന്നില്ല. ഇവൻ്റെ ഒരു ഉപദേശവും ഇല്ല, നിർദ്ദേശമൊന്നും തീരെ സഹിക്കുന്നില്ല. കാരണം നമ്മൾ ഇതുവരെ ആരാധിച്ചു വരുന്ന എല്ലാ ആരാധനയും നിർത്തണമെന്നും ഏകനായ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്നും നമ്മുടെ സമ്പത്തിനും നമ്മുടെ തൂക്കത്തിനും അടുത്തതിൽ നമ്മൾ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ പാടില്ലെന്നും പറയാൻ ഇവനാരാ? പക്ഷേ ഒരു കാര്യം അവർ ചോദിക്കുന്നു, അതായത് ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അവർ കാണുന്ന ഒരു കാര്യം കാണുന്നുണ്ട് അവർ. എന്താണെന്നറിയോ? ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിക്കുന്ന കാണാറുണ്ട് അവർ, കൃത്യമായ നമസ്കാരം നിർവഹിക്കുന്നത് അവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, ആ സൂറത്ത് സമൂദിലെ ഒരു ആയത്തിൽ അല്ല ആ കാര്യങ്ങൾ അല്ല ആ സമൂഹം ചോദിക്കുന്നതായിട്ട് അല്ല പറയുന്നുണ്ട്. ഖാലൂ യാ ഷുഐബ് അസ്സലാതുക തഅ്മുറുക അൻ നത്രുക മാ യഅ്ബുദു ആബാഉനാ ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ ഇന്നക ലഅൻതൽ ഹലീമുർ റശീദ്. ഏ ഷുഐബേ, നിന്നെ നമസ്കാരമാണോ നമ്മുടെ മുൻഗാമികളും പിതാക്കളും അവൻ ഉപ്പാപ്പമാരും ചെയ്തു വന്ന ആരാധന കർമ്മങ്ങൾ, അതായത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടലും ബിംബത്തിൻ്റെ നേരെ പൂജിക്കലും ഒക്കെ നടക്കുന്ന നാട്ടിൽ അതൊക്കെ മോശമാണ്, പറ്റില്ല എന്ന് നീ പറയിപ്പിക്കുന്ന നിന്റെ നമസ്കാരമാണോ? അതോടൊപ്പം നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്തു വരുന്ന ഈ കൃത്രിമ മാർഗങ്ങളൊക്കെ തെറ്റാണെന്ന് നിന്നെ പറയിപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണോ? അതാണോ നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്? അള്ള പറഞ്ഞിട്ടുണ്ട് എല്ലാ തെറ്റിൽ നിന്നും തടിഞ്ഞു നിർത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഷുഐബ് നബി ശരിക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണ്. സംസ്കരിക്കുന്ന ഷുഐബ് നബി പറയുന്നത് അവർക്ക്, പക്ഷേ എങ്കിലും ഇത് ഷുഐബ് നബിനെ ആദരിച്ചുകൊണ്ടോ ബഹുമാനിച്ചുകൊണ്ടോ പറയുന്ന വാക്കല്ല ഇത്. അവര് പറഞ്ഞ വാക്കം തന്നെ അവർക്ക് ഇപ്പോഴും ദേഷ്യം തന്നെ, ഈർഷ്യ തന്നെയാണ്. എന്താ അവരുടെ അവസാനം പറഞ്ഞ ഷുഐബോട്? നീയുമായി നമ്മളൊരു കുടുംബ ബന്ധമുള്ളു എന്നൊരൊറ്റ കാരണത്താലാണ് നിന്നെ അക്രമിക്കാത്തത്, നിന്നെ ദ്രോഹിക്കാത്തത്. ഷുഐബ് നബിന്റെ മറുപടിയാണ് അതിനേക്കാളും ചിന്തിക്കേണ്ട മറുപടിയാണ് കൊടുത്തത്. നിങ്ങൾ എൻ്റെ കുടുംബത്തിനാണോ മേന്മ കൊടുക്കുന്നത്? ഇവരെയൊക്കെ ഉണ്ടാക്കി അള്ളാവിനെ എവിടെയാണ് നിങ്ങൾ വെച്ചത്? മുതുകിൻ്റെ പുറകിലേക്കാണ് നിങ്ങൾ ഇട്ടത് എന്നും പറഞ്ഞ് ഷുഐബ് നബി അലൈഹി സ്സലാം സങ്കടത്തോടുകൂടി അവരെ പറയും. അപ്പോൾ ഇവിടെ നബിമാർ ആ ഗൗരവ ആ നമസ്കാരത്തിൽ കാണിച്ച സ്വഭാവം അവരുടെ കാര്യങ്ങളൊക്കെ ഖുർആൻ എടുത്തു പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂറത്ത് ത്വാഹയിലെ 132-ാമത്തെ ആയത്തിൽ അള്ളാഹു കൽപ്പിക്കുന്നു വീണ്ടും, വഉമുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ ലാ നർസുകുക്. അതായത് അല്ല പറഞ്ഞു, ഞാനാണ് നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത്, അതായത് നീ നിന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ പറയണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്ന് വേണം അന്നേരം ക്ഷമ വേണം. ഞാൻ നിങ്ങളോട് ദീനില്ല ഉപജീവനം ചോദിക്കുന്നത്, നിങ്ങളാണെങ്കിൽ എന്നോട് ഭക്ഷണത്തിന് ചോദിക്കുന്നുണ്ട്.
അത് ഖുർആനിൽ കണ്ടിട്ടുള്ള പല പ്രവാചകന്മാരുടെ നിസ്കാരത്തെ കുറിച്ച് കൃത്യമായി അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾക്കറിയാം തൂരിസീന പർവ്വതത്തിൽ ആ ഈ ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനോട് നേർക്കുനേരെ സംസാരിച്ച പ്രവാചകനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. വകല്ലമല്ലാഹു മൂസ തക്ലീമ, ഖുർആനിൽ കാണാം. ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്നിട്ട് പറഞ്ഞു, ആ അങ്ങോട്ട് പോകുമ്പോൾ എന്താ അല്ലാഹു പറഞ്ഞു, മൂസ ഫഖ്ല അലൈക യാ മൂസ ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ തുവ, പരിശുദ്ധമായ താഴ്വരയിലാണ് നീ ഉള്ളത് മൂസ, നിന്റെ ചെരുപ്പ് അയച്ചു വെക്ക്. അങ്ങനെ പോയി മൂസാനിബിയോട് സംസാരിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു, അല്ലാഹ് പറഞ്ഞതറേ, ഇന്നനി അനല്ലാ, ഞാൻ അല്ലയാണ്, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്കാരൻ ഒരാളും ഇല്ല. ഫഅബുദ്നി, നീ എന്നെ ആരാധിക്കണം. എന്നിട്ട് പറഞ്ഞു എന്താറിയോ, അഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ സ്മരിക്കുവാൻ വേണ്ടി നീ നമസ്കരിക്കണം മൂസ. ഉലുല്ലാഹി മേൽപ്പെട്ട പ്രഗത്ഭരായ പ്രവാചകനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. 136 സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതലായി ഖുർആൻ പ്രയോഗിച്ച വാക്കാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെത്. ഏറ്റവും കൂടുതൽ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ നബിയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഓരോ നബിമാരുടെയും കാര്യങ്ങളാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അവസ്ഥ എന്താ? നിങ്ങൾക്കറിയാം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മ ഗർഭം ധരിച്ചത് പിതാവില്ലാതെയാണ്. പിതാവില്ലാതെ ഗർഭം ധരിച്ച ഈസാ നബിൻ്റെ ഉമ്മാക്ക് നേരിടേണ്ടി വരുന്ന ഗതികേട് സൂറത്തുൽ മറിയമിൽ പരക്കെ നിങ്ങളത്തിൽ പറയുന്ന ചരിത്രം വിവരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്, സമയമില്ല. അതായത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭർത്താവില്ലാതെ, അതായത് ആരുമില്ലാതെ അള്ളാഹു നേരിട്ട് മലക്കിനെ അയച്ചുകൊണ്ടാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. അങ്ങനെ ആ സ്ത്രീ പ്രസവിച്ചതിന് ശേഷം കുട്ടിയുമായി വീട്ടിൽ വന്നപ്പോ ജൂതറബിമാറും മുൻഗാമികളായ ആൾക്കാരൊക്കെ അരച്ചു കയറി ശല്ലവാണി കൊടുത്തിട്ടുണ്ട്, നീ ആരോടും സംസാരിക്കാൻ പാടില്ല. ഫകുലി വശ്രബി വഖരി ഐന ഫഇമ്മാ തറയിന്ന മിനൽ അശരി ഹദ, അതായത് ആരെങ്കിലും നിന്നെ കണ്ട എനിക്ക് നോമ്പാണെന്ന് പറഞ്ഞ് മാറിയെന്നോ. ആ കാലത്തൊരു സ്വഭാവം ഉണ്ട്, ഈ നോമ്പെടുക്കുന്നതാണ് സംസാരിക്കില്ല, അപ്പൊ മൗനം പാലിക്കും, ആംഗ്യം മാത്രം കാണിക്കും. അങ്ങനെ ഇവരൊക്കെ വന്ന് ആ കുട്ടി ചെറിയ പിഞ്ച് പൈതലിനെ തൊട്ടി കടത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്താ മറിയമ്മേ നീ ചെയ്ത പണി? യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറാ സൗഇ വമാ കാനത് ഉമ്മുകി ബഗിയ, ഹാറൂന്റെ പങ്ങളെ, നിന്റെ ഉമ്മയാണെങ്കിൽ വൃത്തികെട്ട പെണ്ണായിരുന്നില്ല, നിന്റെ ഉപ്പയാണെങ്കിൽ മാന്യനായിരുന്നു, എന്താണ് നീ ചെയ്തത്? അപ്പോൾ അള്ളത് പറഞ്ഞതുപോലെ സംസാരിച്ചില്ല. ആ തൊട്ടിയിൽ കിടക്കുന്ന കുട്ടിയെ ചൂണ്ടി അഷാറത്ത് ഇലൈ, അപ്പോൾ അവർക്ക് ദേഷ്യം കൂടി, മിണ്ടാതെ ഒന്നും മിണ്ടാതെ ഇരിക്കുകയും ആംഗ്യം കാണിച്ച് കുട്ടിയുടെ നേരെ കാണിക്കുകയും ചെയ്തപ്പോൾ പിന്നെയും ദേഷ്യ കൂടിയത് അവർക്ക്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിനെ വിരളി ചൂണ്ടിക്കൊണ്ട് നീ എങ്ങനെ എന്താ എന്ത് പിടിത്തമാണ് ഈ പറയുന്ന കുട്ടിയെ ചൂണ്ടിയിട്ട് എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? അതാ മറുപടി വരുന്നു, തൊട്ടിൽ നിന്ന് മറുപടി വന്നു. ആ കുട്ടി സംസാരിക്കുകയാണ്, കുട്ടി സംസാരിച്ച മൂന്നാല് സംഭവങ്ങളെ ഇസ്ലാമിലുള്ളൂ. എന്താ കുട്ടി പറയുന്നത്? സൂറത്തുൽ മറിയത്തിൽ തന്നെ തുടർച്ചയായി ഉണ്ട് ആയത്തുകൾ. ഖാല ഇന്നി അബ്ദുല്ലാ ആതാനിയൽ കിതാബ വജഅലനി നബിയ വജഅലനി മുബാറകൻ ഐനമാ കുന്തു ഔസാനി ബിസ്സലാ വസ്സകാതി മാ ദുംതു ഹയ്യ, വന്നവരൊക്കെ ഞെട്ടിപ്പോയി, അത്ഭുതപ്പെട്ടു പോയി, പിഞ്ചു പൈതൽ തൊട്ടിൽ കിടന്ന് സംസാരിക്കുകയാണ്. എന്താ കുട്ടി പറയുന്നറിയോ? ഖാല ഇന്നി അബ്ദുല്ലാഹ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാകുന്നു. ആതാനിയൽ കിതാബ വജഅലനി നബിയ, എന്നെ നബിയാക്കിയിരിക്കുന്നു. അത് കൂടാണ്ട് വീണ്ടും പറഞ്ഞ എന്താണെന്നറിയോ? വജഅലനി മുബാറകൻ ഐനമ കുന്തു ഔസാനി, ഞാനാണ് ഇങ്ങനെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല. എന്നിട്ട് പറഞ്ഞു, ഔസാനി ബിസ്സലാ വസ്സകാതി മാ ദുംതു ഹയ്യ, എന്നെ അയച്ച അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോട് കൽപ്പിച്ച എന്താ? നീ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും നീ നമസ്കരിക്കുകയും ചെയ്യണം, സക്കാത്തും കൊടുക്കണം. ഈ നിങ്ങളറിയാം ഖുർആനില്ലേ, ഏകദേശം 10-30 സ്ഥലങ്ങളില്ലേ നമസ്കാരവും സക്കാത്തും കൂട്ടി പറയുന്നത് കാണാൻ കഴിയും. അഖീമുസ് സ്വലാത്ത വ ആതുസ് സകാ,
وأقاموا الصلاة وآتوا الزكاة ويقيموا الصلاة ويؤتوا الزكاة ويقيمون الصلاة ويؤتون الزكاة ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നമസ്കാരവും സക്കാത്ത് കൂട്ടി പറയുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഓരോ പ്രവാചകന്മാരും അതിൻ്റെ ഗൗരവം എത്രയാ അവർ എടുത്ത് അവർ നിസ്കാരത്തിൽ സഹിച്ചു ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് നിസ്കാരത്തിൽ ഒരളവുമില്ല സുഹൃത്തുക്കളെ. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അബസ വതവല്ല എന്ന സൂറത്ത് പഠിച്ച കിയോച്ചല്ലസിൽ പഠിച്ച കുട്ടികൾക്കൊക്കെ അറിയാം ആരാണ് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ കാണും അല്ലാഹുവിൻ്റെ റസൂൽ എഴുന്നേറ്റ് നിന്ന് ആദരിക്കാറുണ്ട്. ഈ മനുഷ്യൻ കാരണമായി അല്ലാഹു എന്നെ ശകാരിച്ചു. കാരണം എന്താ അറിയാം, ഇങ്ങൾക്ക് സംഭവം വിരിക്കുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഹന്ദനാണ്. അദ്ദേഹം പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ്. കാരണം വരാൻ വല്ലാതെ ബുദ്ധിമുട്ടാണ്. അള്ളാഹിൻ്റെ റസൂലിനോട് അനുമതി ചോദിച്ചു, യാ റസൂലല്ലാ, ഞാനാണെങ്കിൽ പ്രയാസമുള്ളവനാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ കൈപിടിച്ച് വരാൻ ആരുമില്ല, ഞാൻ വരുന്ന വഴിയിൽ വല്ല വൃത്തികെട്ട ജന്തുക്കളും അല്ല അക്രമികാരികളായ ജന്തുക്കളും വിഷപ്പാമ്പുകളൊക്കെ ഉള്ള വഴിയിൽ കൂടിയാണ് ഞാൻ വരുന്നത്. അപ്പൊ റസൂല ചോദിച്ചു, നിങ്ങൾ കേൾക്കാറുണ്ടോ? ആ കേൾക്കാറുണ്ട്. നിങ്ങൾ അതിന് ഉത്തരം കൊടുത്തേ പറ്റൂ, നിങ്ങൾക്ക് ഒരു ഇളവുമില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അവസ്ഥ എന്താ? അല്പം വൈകാൻ ഉറങ്ങാൻ വൈകി, സൊബീക്ക് പള്ളിയിലില്ല. പറ്റൂല സുഹൃത്തുക്കളെ, സൊബീക്ക് പള്ളിയിൽ വരാത്തവനെ റസൂൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, അവൻ മുനാഫിക്കാണ്. അറിയാം നിങ്ങൾക്ക്, മുനാഫിക്കാണ്. എന്താണ് മുനാഫിക്കിനെ കുറിച്ച് സൂറത്ത് നിസായിൽ 142-ാമത്തെ ആയത്തിൽ പറഞ്ഞ എന്താ? ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാലാ യുറാഊനന്നാസ് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. മുനാഫിക്കളായ ആൾക്കാർ. എന്താ ഈ മുനാഫിക്ക്? മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ കപട വിശ്വാസി എന്ന് പറയും. സത്യനിഷേധികൾ നരകത്തിലാണെന്ന് ഖുർആനിലുണ്ട്, കാഫർ നരകത്തിലാണ്, മുസ്ലിം മുഅ്മിനുകൾ സ്വർഗത്തിലാണെന്നും ഉണ്ട്. അതായത് ഈ മുനാഫിക്കിൻ്റെ കാര്യം എന്താ അറിയോ, അതായത് നബിയുടെ കാലത്ത് മുനാഫിക്കൾ ഉണ്ടായിരുന്നു, ആ മുനാഫിക്കൾ നിസ്കരിക്കാൻ പള്ളിയിലുണ്ടാവും. എന്തിനാ വരുന്നത്? അള്ളാഹുവിൻ്റെ റസൂലുള്ള ഗനീമത്തിൻ്റെ പല സ്വത്തുക്കളും വീതിക്കുമ്പോൾ അവർക്ക് കിട്ടണം. എന്നിട്ട് ശത്രുപാളയത്തിലേക്ക് പോയിട്ട് പറയും, നമ്മൾ അവരെ കൂടെ ഒന്നുമില്ല, അങ്ങനെ അവരെ പറ്റിക്കാൻ വേണ്ടി പോന്നേന്ന് പറയും. അപ്പൊ നിസ്കാരത്തിൽ എന്തെല്ലാം ശ്രദ്ധയില്ല. അതാ അല്ല പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ, അതായത് കപടവിശ്വാസികളായ ആൾക്കാർ അള്ളാഹുവിനെ വഞ്ചിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. വഹുവ ഖാദിഊം, സ്വന്തം തന്നെ അവർ വഞ്ചനയിലാണ് പെടുന്നത്. അവർ നിസ്കാരത്തിൽ നിന്നാലോ കാമു കുസാല, മടിയന്മാരായിട്ടാണ് നിസ്കരിക്കുക. ആവിയിട്ട് കൂട്ടുമായിട്ട് ഒരലസമായ നൃത്തമാണ് അവർ നിൽക്കുക. യുറാഊനന്നാസ്, എന്തിനു വേണ്ടി അവർ നിസ്കരിക്കുന്നത്? ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ നിസ്കരിക്കുന്നത്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. വലാ യദ്കുറൂൻ അല്ലാഹ ഇല്ല ഖലീല, കുറഞ്ഞ തോതിലെ അള്ളാഹുവിനെ സ്മരിക്കുന്നവരെ കൂട്ടത്തിലുള്ളൂ എന്നാണ്. അതുമാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ഖലു സ്വലാത്തുൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാ വസ്സലാത്തുൽ ഫജ്ർ. മുനാഫികൾക്ക് ഏറ്റവും ഭാരമേറിയ നിസ്കാരമാണ് ഇശയും സുബ്ഹിയും. പകൽ നിസ്കാരങ്ങൾ ദുഹർ അസ്റൊക്കെ എല്ലാവരും കയറും, അരക്കൂട്ടത്തിൽ നമ്മളും കയറി പുറത്തേക്ക് വന്നു. സുബ്ഹിക്ക് പോകണമെങ്കിൽ നല്ല ഈമാനും നല്ല തഖ്വയും അല്ലാഹുവിന് വയപ്പാടുള്ള ആൾക്കാർക്ക് സുബ്ഹിക്ക് പള്ളിയിൽ പോകാൻ കഴിയും. കാരണം റസൂൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഒരു മനുഷ്യൻ സുബ്ഹിൻ്റെയും ഇശാൻ്റെയും പ്രതിഫലം അറിയുമെങ്കിൽ ആ രണ്ട് നമസ്കാരത്തിൽ മുട്ടിലിഴിഞ്ഞുകൊണ്ടെങ്കിലും അവൻ പള്ളിയിൽ വരാതിരിക്കുകയില്ല. ഇത്ര ഗൗരവമാണ് സുഹൃത്തുക്കളെ. ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണം. ഖുർആൻ പറഞ്ഞാണ്, നമ്മൾ തോതി പോലെ വീട്ടിൽ നിന്ന് ആവശ്യം ഒരു കാരണമില്ലാതെ വെറുതെ നിസ്കരിക്കാനൊന്നും പറ്റൂല, പ്രത്യേകിച്ച് പള്ളിയുടെ പരിസരത്താകുമ്പോൾ. വഖീമു സ്സലാത്ത വആതു സ്സകാ, സൂറത്തുൽ ബഖറയിലെ 43-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞേ? വഖീമു സ്സലാത്ത വആതു സ്സകാ, നിങ്ങൾ നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം. വർക്കഉ മഅറാഖീൻ, നമസ്കരിക്കുന്നവരുടെ കൂടെ നിങ്ങൾ നിസ്കരിക്കണം. ഒറ്റക്ക് നിസ്കരിക്കാനല്ല പറഞ്ഞത്, പ്രത്യേക ചില കാരണങ്ങൾ, യാത്രകൾ, പരിസരത്തൊന്നും പള്ളിയില്ല, ആരുമില്ല, അങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങൾ ഒഴിവുണ്ട്, ഇളവുണ്ട്. പക്ഷേ പള്ളിയുടെ പരിസരത്ത് തന്നെ നിൽക്കുക, പള്ളിയിൽ പോകാതെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ നിസ്കാരമുള്ള സ്വീകരിക്കുമല്ലോ, ഉറപ്പാ നിസ്കരിക്കണം. ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ ഫജ്ർ രാവിലത്തെ നിസ്കാരം കഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറയുകയാണ്, നിങ്ങളെ ഇവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി, ഒരല്പം തീയുമായി ഞാൻ പോയി, ഇവിടെ പള്ളിയിൽ നിസ്കരിക്കാനാത്താത്ത ആൾക്കാരുടെ വീട് കത്തിക്കാൻ എനിക്ക് ആഗ്രഹം വന്നുപോയി. കാരണം എന്താ?
അവിടെയുള്ള പ്രായമുള്ള ആൾക്കാരും ചെറിയ പിഞ്ച് പൈതങ്ങളെ ഓർത്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാതിരുന്നത്. നിസ്കാരത്തിൻ്റെ കാര്യം വളരെ ഗൗരവമാണ് സുഹൃത്തുക്കളെ, നിസ്കരിക്കണം, വളരെ കർശനമായി പാലിക്കും. കാരണം അള്ളാഹിൻ്റെ കോടതിയിൽ, നമ്മൾ അള്ളാഹിൻ്റെ കോടതിയിൽ എത്തുമ്പോൾ ഏറ്റവും കൂടുതലായി ആദ്യമായി ചോദിക്കുന്നത് കർമ്മം ഈ നമസ്കാരത്തെക്കുറിച്ചാണ്. അതാ പറഞ്ഞ ലൗല, ഒരു കവി പറഞ്ഞ ലൗലാ ശുയൂഖുൽ ലില്ലാഹി റുക്അഉ വസിബിയതും മീനൽ യതാമറുദ്ദഉ വമുഹ്മലാതും ഫിൽ ഫലാതി റുദ്ദഉ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ലൗജഉ ലൗലാ ശുയൂഖും ഫില്ലാഹി റുക്അഉ. പ്രായമേറിയ വയസ്സന്മാരായ ആൾക്കാർ അള്ളാഹുവിന് റുക്ഉ സുജൂദ് ചെയ്യുന്നവരില്ലായിരുന്നുവെങ്കിൽ മുലയൂട്ടപ്പെടുന്ന കുട്ടികൾ ഇവിടെ അനാഥ മക്കളില്ലായിരുന്നുവെങ്കിൽ ഒഴിഞ്ഞ മേടകളിൽ മരിക്കുന്ന ജീവജാലങ്ങൾ ജന്തുക്കൾ നാൽക്കാലികൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ വളരെ പെട്ടെന്ന് വന്നേനെ. ഇതൊക്കെ ഉള്ളതാണ് അള്ളാഹു നിങ്ങളെ രക്ഷിച്ചേർക്കാൻ ഒരു തടസ്സം. അപ്പൊ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം പറയാണ്, നിസ്കാരത്തെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്, കണ്ടമോന ആയത്തുകളും ഹദീസുകളും പറയാനുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരത്തിന് കാണിക്കുകയറിയോ. സൂറത്തുൽ ഹജ്ജ് അവസാനിക്കുന്ന എപ്പോഴാ? സൂറത്തുൽ ഹജ്ജ് അവസാനിപ്പിക്കുന്നത് അല്ലാഹു ഫഅഖീമു സ്സലാത്ത വആതു സകാ വഅതസിമു ബില്ലാഹി ഹുവ മൗലാകും ഫനിഅമൽ മൗല വനിഅമൻ നസീർ. നിസ്കരിക്കാനും സകാത്തും പറഞ്ഞിട്ടാണ് സൂറത്തുൽ ഹജ്ജ് അവസാനിപ്പിക്കുന്നത്. തുടങ്ങുന്നതോ അടുത്ത സൂറത്ത് മുഅ്മിനും തുടങ്ങുന്നത് എങ്ങനെയാ? قد أفلح المؤمنون الذين هم في صلاتهم خاشعون എന്ന് പറഞ്ഞാ തുടങ്ങുന്നത്. അതായത് മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു, നിസ്കരിക്കുന്നവർ ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുന്ന ആൾക്കാരാണ് തുടക്കം തന്നെ പറഞ്ഞ കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആ ഈ ആയത്ത് ഇറങ്ങേണ്ട കാരണം എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യകാലങ്ങളിൽ നമസ്കരിക്കുന്ന സമയത്ത് മേൽപോട്ട് നോക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, അല്പം മേലോട്ട്. കാരണം അള്ളാഹു മേലെയാണല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധ മേലോട്ട് തന്നെയല്ലേ പോവുക. ആ നിലക്ക് നിസ്കാരത്തിൽ മേലോട്ട് നോക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ ആയത്തിറങ്ങിയ ശേഷം അള്ളാഹിൻ്റെ ഓർഡർ വന്നു, നമസ്കരിക്കുന്ന വ്യക്തി സുജൂദിൻ്റെ സ്ഥാനത്തെ നോക്കാവൂ, നേരെ മുന്നോട്ട് നോക്കാൻ പാടില്ല, അല്പം വലത്തോട്ട് നോക്കാൻ പാടില്ല, ഇടത്തോട്ട് എവിടെയാണോ നമ്മൾ നെറ്റി വെക്കുന്നത് അവിടെ തന്നെ നിർത്തണം, അവിടെ തന്നെ നിർത്തണം. അല്ലെങ്കിൽ നമ്മുടെ ഇബിലീസ് നമ്മുടെ റാഞ്ചി കൊണ്ടുപോയി കളി എവിടത്തേക്കെങ്കിലും സുജൂദിൻ്റെ സ്ഥാനത്ത് ഏകാഗ്രതയോടെ നിൽക്കുമെങ്കിൽ ഇബിലീസിനെ നമ്മൾ തട്ടിപ്പറിക്കാൻ കഴിയില്ല. അതിനുശേഷം ഈ ആയത്തിറങ്ങിയ ശേഷം റസൂലുള്ള മേലോട്ട് നോക്കൽ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ അലദീം ലീ വലകും, വസ്തഗ്ഫിറു ഇന്നഹു വൽഗഫൂർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅ സ്വാദിഖീൻ. അള്ളാഹുവിൻ്റെ ഖുർആനും അവൻ്റെ സുന്നത്തും മുറുകി പിടിച്ച് ജീവിക്കുകയും അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന്, തക്വയോടുകൂടെ ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്. ഇപ്പം നമ്മൾ മുഹറം മാസത്തിലാണ് ഉള്ളത്, എല്ലാവരും മുഹറത്തിലാണ്, മുഹറമാണ്. അപ്പം അടുത്ത വ്യാഴവും വെള്ളിയും 9-ഉം 10-ഉം നോമ്പാണ്. അപ്പോൾ എല്ലാവരും ഇൻഷാല്ലാ അതെടുക്കണം, വളരെ ഗൗരവമുള്ള നോമ്പാണത്. ആശൂറ നോമ്പിനെ സംബന്ധിച്ച് ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യം ഇതാണ്, ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സഹാബാക്കളെയും കൂട്ടി മദീനയിലെത്തിയപ്പോൾ അവിടുത്തെ ജൂതന്മാർ നോമ്പെടുക്കുന്നുണ്ടായിരുന്നു. എന്താണ് നിങ്ങളിങ്ങനെ നോമ്പെടുക്കുന്നത്, എന്താ വിശേഷം ചോദിച്ചപ്പോൾ, ഹാദാ യൗമുൻ അദീം, ഇന്നൊരു മഹത്തായ ഒരു ദിവസമാണ്. ജൂതന്മാർ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ്, എന്താണ് പ്രത്യേകത? അഞ്ചല്ലാഹു മൂസ വമം മഅ, മൂസ നബിയും കൂടെയുള്ളവരും അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. വഗറക ഫിർഔന വഖൗമഹു, ഫിർഔനെയും സമൂഹത്തെ മുക്കിക്കൊന്ന ദിവസമാണ്. ഫസാമഹു മൂസ ശുക്രാ, നമ്മുടെ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നന്ദി കാണിച്ചുകൊണ്ട് നോമ്പെടുത്ത ദിവസമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, നിങ്ങളെക്കാളും അടുപ്പം മൂസ അലൈഹിസ്സലാം എനിക്കാണ്.
അങ്ങനെ സാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ അമറ ബിസിയാമിഹി ആ അനുബന്ധ സഹാബാക്കളോട് പറഞ്ഞു, ഞാൻ നോമ്പെടുക്കുന്നു, നിങ്ങൾ നോമ്പെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, ഈ ജൂതന്മാർ ആദരിക്കുന്ന ഈ ദിവസത്തിൽ നമ്മളും ആദരിക്കേണ്ടതുണ്ടോ യാ റസൂലുള്ളാഹ്? അപ്പോൾ പറഞ്ഞു, അങ്ങനെ വേണ്ട, പത്തിനല്ലേ അവർ നോമ്പെടുക്കുന്നത്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ 9 നിങ്ങൾ പിടിച്ചോ. അങ്ങനെയാണ് 9 10 വന്നത്. അപ്പോൾ പിറ്റത്തെ വർഷം അള്ളാഹു റസൂൽ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, വെടിഞ്ഞു പോയിരുന്നു. അപ്പോൾ നമുക്ക് എടുക്കാം 9 10 എടുക്കാം, കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശം ഉള്ളത് കൊണ്ട് രണ്ട് ദിവസത്തിൽ നമുക്ക് നോമ്പെടുക്കാം. പിന്നെ ഈ മുഹറത്തിൽ തന്നെ കുറേ അബദ്ധങ്ങളുണ്ട്. ഷിയാക്കൾ ഉണ്ടാക്കിയ കുറേ കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിൽ കുറേ നയസുകൾ, കാരണം സൂറത്ത് ഖമറിൽ അത് പറയുന്നു, കദ്ദബത് ആദും ഫകൈഫ കാന ആദാബി വനദുർ ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറം ഫി യൗമിൻ അഹ്സിൻ മുസ്തമിർ. അതായത് ആ സമൂഹത്തിനടുക്ക് ആദ് സമൂഹത്തിനെ ശിക്ഷിച്ച പറയുന്ന എന്താ, എൻ്റെ ശിക്ഷയും എൻ്റെ വാണിയും എത്രത്തോളമായിരുന്നു പറഞ്ഞു, ഒരു ശക്തമായ കാറ്റടിച്ചവരെ നശിപ്പിച്ച കഥ ഒരു നാശ ദിവസത്തിലാണത്. ആ നാശ ദിവസത്തിൽ സത്യനിഷേധികൾക്കാണ് അള്ളാഹു നാശാക്കിയത്. ഈ മുഹറം മാസം നാശിൻ്റെ മാസമല്ല, പലപ്പോഴും അങ്ങനെ പറയലേ. അത് ഷിയാക്കളിൽ നിന്ന് വന്ന ഒരു തെറ്റായ ഒരു ആചാരമാണ്. കാരണം എന്താ, അലി റളിയല്ലാഹു അൻഹു കർബലയിൽ കുത്തേറ്റ് മരിച്ചത് മുഹറത്തിലാണ്. അതാണ് ലോകത്തുള്ള ഷിയാക്കൾ മുഴുവൻ നെഞ്ഞടിച്ച് യാ അലി യാ അലി എന്നും പറഞ്ഞ് നെഞ്ഞ തടിക്കുന്നുണ്ടാവും. ബോംബെയിലും അതുപോലെ ഈ ബോരികളൊക്കെ ഉള്ള സ്ഥലത്ത് കാണാം. അലി റളിയല്ലാഹു ഇതിലൊന്നും പങ്കാളിയല്ല, അദ്ദേഹം നിരപരാധിയാണ്. കാരണം നമ്മൾ അലി എന്ന പാട്ടും നമ്മൾ ഷിയത്ത് അലി എന്ന പേരിൽ സംഘടന ഉണ്ടാക്കിയ കക്ഷി പിരിച്ചമുണ്ടാകുന്ന ഷിയാക്കൾ, നമ്മൾ ഈ നാട്ടിൽ കാണുന്ന ഒരുവിധം അനാചാരങ്ങളുടെ എല്ലാം തുടക്കം ഷിയാക്കളിൽ നിന്നാണ്. ഒരു നയസുമില്ല. ഒരു മനുഷ്യനാണെങ്കിൽ വസ്സലാത്ത്, അതായത് ഫജ്ർ നമസ്കാരം ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ ഒരു നയസും അന്നത്തെ ദിവസമില്ല. മൻ സല്ലാ സ്വലാത്തൽ ജമാഅ മൽ ഫജ്ർ ഹുവ ഫീ ദിമ്മത്തില്ലാ. ഒരു മനുഷ്യൻ ജമാഅത്തായിട്ട് പള്ളിയിൽ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിൻ്റെ എല്ലാ നിലക്കുള്ള പ്രൊട്ടക്ഷൻ അവനുണ്ട്. നയസദ്ധി എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം തെറ്റാണ്. അതുപോലെ തന്നെ മുഹറം മാസത്തിൽ ഇസ്ലാമിലെ അറബി മാസത്തിൻ്റെ തുടക്കമാണ് കലണ്ടർ ഹിജ്റ. ഹിജ്റ മാസം തുടങ്ങുന്ന മുഹറത്തിലാണ്. ഈ മുഹറം മാസത്തിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം ഈ കലണ്ടർ ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ 3 അഭിപ്രായമാണ് നിലനിന്നത്. നമ്മൾക്കിപ്പോൾ ഒരു മാസം ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞത് 3 അഭിപ്രായങ്ങളാണ്, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ്. ഒന്ന്, നബി ജനിപ്പിച്ചിരുന്നു എന്നെല്ലാം നമുക്ക് കലണ്ടറാക്കാം. പിന്നൊന്ന് പറഞ്ഞത് റസൂലുള്ളാഹി വഫാത്തിന് ശേഷമുള്ളത് അവിടെ നിന്ന് പിടിക്കാം. അപ്പം ഭൂരിപക്ഷ ആൾക്കാരും പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് യാത്ര പോയിട്ടുണ്ട്, ഹിജ്റ. ആ ഹിജ്റയുമായി ബന്ധപ്പെട്ട് നമുക്ക് കലണ്ടർ ഉണ്ടാക്കാം. അതാണ് ഇന്ന് നിലനിൽക്കുന്ന അറബി കലണ്ടർ. ഇത് മുഹറം മാസത്തിൻ്റെ പ്രത്യേകതയാണ്. മുഹറം മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ, യുദ്ധ നിഷിദ്ധമായ മാസമാണ്. ഹാജിമാർക്ക് തിരിച്ച് വീട്ടിലെത്താനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഹജ്ജ് നിഷേധിച്ചത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ മുഹറം സഫറിലൊന്നും ആരും കല്യാണത്തിനൊന്നും തീയതി കാണിക്കൂല, കാരണം നാശുണ്ട്. നാശ് കഴിഞ്ഞോട്ടൊന്നും മുഹറം നിങ്ങളറിയാം. മുഹറം മാസം ഷെഹറുല്ലാഹിൽ മുഹറം എന്ന അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ മുഹറം മാസം എന്ന് അള്ളാഹുവിൻ്റെ മാസം എന്നാണ് പറഞ്ഞത്. ആ മാസത്തിനെ കൊണ്ടുപോയിട്ട് നാശുള്ള മാസമാക്കുന്നത്. ഇപ്പോൾ അലി റളിയല്ലാഹു അൻഹു കർബലയിൽ വെട്ടുകുത്തി അൽ ഹസൻ ഹുസൈൻ ആ മരിച്ച സമയത്ത് അങ്ങനെ ഒരു നയസുണ്ടെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ജീവിതകാലത്ത് എത്ര സഹാബാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്? എന്തെങ്കിലും ഒരു നയസ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾ പഠിപ്പിച്ചോ? ഇല്ല. അപ്പം ഇങ്ങനെ കുറേ മുഹറവുമായി ബന്ധപ്പെട്ട് കുറേ കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിൽ കുറേ തെറ്റായ ചിന്തകൾ നമ്മൾ സമൂഹത്തിൽ പടർന്നിട്ടുണ്ട്. ആ ഇതിലൊന്നും നമ്മൾ കൂടിക്കൊടുക്കാനോ അത് നിന്നു കൊടുക്കാനോ പാടില്ല. ഈ 2 നോമ്പുകളെ കാര്യത്തിൽ നല്ലപോലെ ശ്രദ്ധിക്കുക. ആശുറ നോമ്പിന് ഭയങ്കര പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ റമദാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞ് ഏറ്റവും ശ്രദ്ധിച്ചത് മുഹറം മാസത്തിൽ നോമ്പെടുക്കാനാണ്. അതുകൊണ്ട് അതിൻ്റെ പുണ്യം കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ. തെറ്റായ പ്രചാരണങ്ങൾ കുപ്രചാരണങ്ങൾ നമ്മൾ മാറി നിന്നുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസം നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുറങ്ങി നിൽക്കേണ്ടതുണ്ട്. അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങളെന്നെല്ലാം മാറി നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാ അസുഖങ്ങളും മാറിക്കൊടുക്കുമാറാവട്ടെ. അതുപോലെ ആസ്പത്രിയിലും അതുപോലെ വീട്ടിലുമൊക്കെ രോഗം കൊണ്ട് കഴിഞ്ഞു കൂടുന്ന ആൾക്കാർ പള്ളിയിൽ വരാൻ പറ്റാതെ അവരുടെ അസുഖങ്ങളൊക്കെ അള്ളാഹു മാറ്റി പള്ളിയിലേക്ക് വരുവാനുള്ള തോഫീക്ക് കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മൺമറിഞ്ഞു പോയ നമ്മുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.
അല്ലഹിയായി മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹജാത് اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر المسلمين والمؤمنين في كل مكان اللهم انصر المسلمين والمؤمنين في كل مكان اللهم انصر المسلمين والمؤمنين في كل مكان اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا ومرضى المسلمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين.